വിനോദ സഞ്ചാര ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് മുൻഗണന നൽകി സംസ്ഥാന സർക്കാരിന്റെ വിനോദ സഞ്ചാര നയം പ്രഖ്യാപിച്ചു. മൂന്ന് വർഷത്തിനകം കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കുകയും ഹരിത പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുകയും ചെയ്യും. ടൂറിസം മേഖലയിൽ സജീവ ഇടപെടൽ നടത്തുന്നതിന് ടൂറിസം റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കുമെന്നും ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ടൂറിസം സമീപനത്തിൽ സമഗ്രമായ പരിഷ്കാരം ലക്ഷ്യമിട്ടുള്ളതാണ് സർക്കാരിന്റെ 2017 വിനോദസഞ്ചാര നയം. ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായാണ് നയം മുൻഗണന നൽകിയിരിക്കുന്നത്. ഗുണപരമായ ജനകീയ ഇടപെടൽ വിനോദസഞ്ചാര രംഗത്തുണ്ടാവണം. ടൂറിസം മേഖലയിൽ സജീവ ഇടപെടൽ നടത്തുന്നതിന് ടൂറിസം റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കുമെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അനാരോഗ്യകരവും ആശാസ്യമല്ലാത്തതുമായിട്ടുള്ള ധാരാളം പ്രവണതകൾ ഈ ഡെവലപ്പ് ചെയ്തു വരുന്നതായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഒരു ഇടപെടൽ ആവശ്യമാണെന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉയർന്നു വരികയാണ്. ഒരു നിയന്ത്രണം ആവശ്യമാണ്, ലൈസൻസ് ആവശ്യമാണ്, പരിശോധനകൾ ആവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലത് ഏത് ചീത്ത ഏതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരും. കള്ളനാണയങ്ങൾ ഒരുപാട് പെരുകുന്നൊരു സാഹചര്യം വരും. അപ്പം അതുകൊണ്ട് ഒരു റെഗുലേറ്റർ ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കുന്നത്. മൂന്ന് വർഷത്തിനകം സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കുകയും ഹരിത പെരുമാറ്റച്ചട്ടം നടപ്പാക്കുകയും ചെയ്യും. കേരളത്തിലെ ജീവിതം അനുഭവിച്ചറിയാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കും. ടൂറിസം കേന്ദ്രങ്ങൾ മാലിന്യരഹിതവും ആരോഗ്യദായകവുമായി നിലനിർത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ പ്രത്യേക പദ്ധതിയും നടപ്പാക്കും. അതേസമയം ടൂറിസ്റ്റുകളുടെ എണ്ണമെടുക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡമില്ലാത്തതാണ് കേരളത്തിന്റെ സ്ഥാനം പിന്നോട്ടു പോകാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. തീർത്ഥാടക ടൂറിസവും ടൂറിസത്തിന്റെ ഭാഗം തന്നെയാണ്. തമിഴ്നാടിന്റെ കണക്ക് അതുകൂടെ ചേരുന്നതാണ്, യു പിയുടെ കണക്ക് അത്തരം കാര്യങ്ങളോട് ചേരുന്നതാണ്. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മുൻപ് മുതൽ സ്വീകരിക്കുന്ന നിലപാടാണ്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് സ്വീകരിച്ച കാര്യമൊന്നുമല്ല. ഹോം സ്റ്റേകൾ പ്രോത്സാഹിപ്പിക്കാനും പ്രത്യേക പ്രചാരണം നടത്താനും ഉത്തരവാദിത്ത ടൂറിസം വ്യാപിപ്പിക്കാനും നയം നടപടി സ്വീകരിക്കുന്നു. രാജ്യാന്തര പ്രശസ്തിയുള്ള വ്യക്തിയെ ബ്രാൻഡ് അംബാസിഡറാക്കും. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ടൂറിസം ഉൾപ്പെടുത്താനും ഇതിന്റെ ഭാഗമായി തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.